കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക്, മാതാപിതാക്കൾക്ക് വന്ദനം. തൃപ്തിയെക്കുറിച്ചുള്ള വചനധ്യാനം തുടരുകയാണ്. ഇന്ന് നമ്മൾ ആമോസ് 8:11 വായിക്കാൻ പോവുകയാണ്. ആമോസിൻ്റെ പ്രവചനം 8:11 അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയയ്ക്കുന്ന നാൾ വരുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തിന്മേൽ അയയ്ക്കുന്ന നാൾ വരുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. യഥാർത്ഥമായ ദാഹം ഇതാണ്. എന്നാൽ കാലക്രമേണ മനുഷ്യൻ്റെ ദാഹവും വിശപ്പും മാറിപ്പോയി. ഏദനിൽ ആയിരുന്ന ആദിമ മനുഷ്യൻ്റെ ദാഹം, അവൻ്റെ ആഗ്രഹം, അംബീഷൻ, അവൻ്റെ വിശപ്പ്, അവൻ്റെ തൃപ്തി അവൻ്റെ ദൈവത്തിലായിരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യമായിരുന്നു അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെയാണ് പിശാച് ഡൈവേർട്ട് ചെയ്തു വിട്ടത്. പിന്നത്തേതിൽ പ്രവാചകൻ മുഖാനം അരുളി ചെയ്യുകയാണ്, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, ദൈവവചനം കേൾക്കേണ്ടതിനുള്ള ആർത്തി ഞാൻ ജനത്തിൻ്റെ മേൽ അയക്കുന്ന നാൾ വരും. അങ്ങനെ വരുമ്പോഴാണ് ഉണർവുണ്ടാകുന്നത്. യഥാർത്ഥ ഉണർവ് പൊട്ടിപ്പുറപ്പെടുന്നത് ഈ ഒരു ദാഹം വരുമ്പോൾ. ഇന്ത്യയ്ക്ക് അങ്ങനെയൊരു സമയം വന്നിരിക്കുന്നു. കേരളത്തിനും അങ്ങനെയൊരു സമയം വന്നിരിക്കുന്നു. നോർത്ത് ഇന്ത്യയിൽ ഞങ്ങൾ പോകുമ്പോൾ ഇത് വളരെ വ്യക്തമായി കാണും. മത പരിവർത്തന നിരോധനം നടപ്പിലാക്കിയിട്ടുള്ള മണ്ണിൽ പോലും സത്യസുവിശേഷത്തിന് വേണ്ടിയുള്ള ദാഹം അവർണ്ണനീയമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ 100ഉം 1000ഉം ആളുകളല്ല, 10,000 ആളുകൾ ദൈവവചന കേൾവിക്കായി ഓടി വരുന്നു. ഇത് ഒരു സീസണാണ്. അവർക്ക് അപ്പമല്ല വേണ്ടത്, അവർക്ക് പണവും പദവിയുമല്ല വേണ്ടത്, അവർക്ക് വചനമാണ് വേണ്ടത്, അവർക്ക് സന്തോഷമാണ് വേണ്ടത്, അവർക്ക് സമാധാനമാണ് വേണ്ടത്, അവർക്ക് പ്രത്യാശയാണ് വേണ്ടത്. ഇത് ദൈവമയച്ചാലേ പറ്റൂ. അതുകൊണ്ട് പ്രഭാഷകർ പ്രാർത്ഥിക്കേണ്ടത് ജനത്തിൻ്റെ തേഷ്റ്റ് മാറണം, ജനത്തിൻ്റെ ദാഹം മാറണം. എൻ്റെ പ്രിയരെ, നാം ഇപ്പോൾ ദാഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ദാഹം ശരിക്കും എന്തിനു വേണ്ടിയാണെന്ന് നമുക്ക് പോലും അറിയില്ല. അതുകൊണ്ടല്ലേ ഈ മദ്യപിക്കാൻ പോകുന്നത്. വീട്ടിലെ മനോഹരമായ പാനീയങ്ങൾ കുടിച്ചിട്ട് ദാഹം മാറുന്നില്ല. അപ്പം എന്തിനോ വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയം മനുഷ്യനുണ്ട്. അതിനെ വീണ്ടും ഉണർത്തുമെന്ന് ദൈവം.
അങ്ങനെ ഒരു സീസൺ വരുമെന്ന്. എന്ന് പറഞ്ഞാൽ ഈ ഭൗതികതയ്ക്ക് വേണ്ടിയുള്ള ദാഹവും പരാക്രമവും ഒരു സമയം കഴിയുമ്പോൾ അവസാനിക്കും. ഇതുകൊണ്ടൊന്നും കാര്യമില്ല. ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടിയുള്ള ഒരു ആർത്തി, ദൈവമേ ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ ദേശത്തിന് നൽകണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.